ഈ ഒരാഴ്ചത്തെ കാഴ്ചപ്പാടിൽ ആരൊക്കെ എങ്ങനെയൊക്കെയാണെന്ന കാര്യം വ്യക്തമായിട്ട് അങ്ങോട്ട് പിടി കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ പേടിക്കണ്ട എനിക്കും അങ്ങനെ തന്നെ അവർക്കും അതൊന്നും പിടികിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം വീടിനകത്തേക്ക് പോവാം നമസ്കാരം നമസ്കാരം ഇരിക്കാം സുഖമാണോ എനിക്കത്ര നല്ല സുഖമില്ല ഭയങ്കരമായിട്ട് തൊണ്ടവേദന എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ലേ കാര്യം ഇവിടെ വന്നിട്ടേ ഇവിടെ തൊണ്ടവേദനയ്ക്ക് ഇതിൻ്റെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയിട്ട് ഒരു സ്ഥലത്തും മരുന്നില്ല എല്ലാം ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് കൊടുത്തയച്ചെന്ന് പറഞ്ഞു ചിരിച്ചോളൂ നല്ല കാര്യമാണ് എന്തിനാണ് ഈ തൊണ്ട ഇങ്ങനെ ഇത്ര കഷ്ടപ്പെടുത്തുന്നത് നന്നായിട്ട് സംസാരിക്കാനുള്ളതല്ലേ സ്വരം നന്നാവുമ്പോഴാണ് പാട്ട് നിർത്തുന്നത് അല്ലാതെ സ്വരം ചീത്തയാകുമ്പോഴല്ല ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് പറഞ്ഞ അയച്ച ആൾക്കാരാണോ അവിടെ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാരകത്തേക്ക് പോയത് അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഞാൻ ഹീറോയാണ് ഞാൻ വില്ലനാണ് ഇങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് ഇവർ മറ്റവർ പറയുന്നത് ശരിയല്ല ഞാനാണ് ശരി എന്താണ് ഈ ഗെയിം എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടില്ല തോന്നണോ എന്താണ് ഈ ബിഗ് ബോസ് ഇതിപ്പോൾ ആറാമത്തെ സീസണാണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ ഉണ്ട് ആരാ ഉണ്ടെന്ന് പറഞ്ഞേ ആ എന്നാൽ ഒന്ന് പറഞ്ഞത് എന്താണ് ബിഗ് ബോസ് ഗെയിം നിങ്ങൾക്ക് എന്ത് എഡ്യൂക്കേഷനാണ് കിട്ടിയ അല്ലെങ്കിൽ എന്ത് എന്റർടൈൻമെന്റ് ആണ് കിട്ടിയ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്താണ് റോക്കിയുടെ ഭാഗത്ത് നിന്ന് അല്ല കുറച്ച് 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 എന്തുവാറച്ച് കുറച്ച് കൺഫ്യൂഷനായി ശരിയല്ല അവിടെ ഇരിക്കൂ ആർക്കാണ് അടുത്ത പറയാൻ അറിയാവുന്ന ഒരാള് ഷിജോ ഒരു സർവൈവൽ ഗെയിം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോവുക എൻ്റെ വ്യൂ പോയിന്റിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് രതീഷ് എന്താണ് ഈ ഗെയിമിനെ പറ്റി മനസ്സിലാക്കിയത് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ചെറിയ തോതിൽ ചെയ്യാൻ ശ്രമിക്കുക ഇതാണോ ഭയങ്കര തിരിച്ചറിവ് ചിരിക്കാനല്ല പറഞ്ഞേ ആ ആ ചിരിക്കാനല്ല പറഞ്ഞേ എന്നിട്ട് അതാണോ ചെയ്യുന്ന നിങ്ങൾ അല്ല അല്ല ഏ അല്ല അല്ല പിന്നെ എന്താ ചെയ്യുന്നത് ശരിയാണ് ഇരിക്കുവോ ജാസ്വിൻ എന്താണ് എന്താണ് ഈ ഈ നിങ്ങൾ എന്നോട് പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോയത് മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്ക് സിജോ പറഞ്ഞ പോലെ ഇവിടെ സർവൈവ് എന്നുള്ളതും പിന്നെ ആൾക്കാരെ കൂടുതൽ ചെയ്യുക നമുക്ക് നമ്മളിലുള്ള നല്ല കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ കുറെ ദിവസം ഇവിടെ സർവൈവ് ചെയ്ത് പോകുമ്പോ നമ്മൾ ഇതുവരെ കാണാത്ത നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും എനിക്ക് എന്താണ് ഈ പറയാനുള്ളത് മനസ്സിലായിട്ടുള്ളത് എൻ്റെ ഒരു വ്യൂ എന്ന് വെച്ചാൽ ഞാൻ വന്നത് തന്നെ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്തെങ്കിലും എൻ്റെ ലൈഫിലെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച ലെസൺസ് കുറച്ച് പേർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ ഇതിനെ കണ്ടത് അവിടെ ഇരിക്കുന്നവരെ നിങ്ങൾ കാണുന്നേ ഉള്ളൂ പക്ഷെ നിങ്ങളെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയാണ് ഒരാഴ്ച ഫൈവ് വരെ എന്ന് പറഞ്ഞാൽ വേറൊരു സ്റ്റൈലാണ് നടന്നിരുന്നത് ഇതെന്ന് പറഞ്ഞ ഒരു ഡിഫറെന്റ് ആണ് അപ്പൊ ഞങ്ങൾ സത്യത്തിൽ എല്ലാവരും ഇതൊന്ന് പഠിച്ചു ഈ ഒരാഴ്ച കൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു ഇത് എന്താ ഇത്രയും നാൾ കണ്ട പോലെയല്ല ഒരു ചേഞ്ചാണ് അപ്പോൾ ഞങ്ങളത് എല്ലാവരും ഇത് പഠിച്ചു വരുന്നുള്ളെന്ന് എനിക്ക് തോന്നുന്നു കാരണം എല്ലാവർക്കും കുറവുകളുണ്ട് കൂട്ടാ നിങ്ങൾ എന്താന്ന് പറയാ എല്ലാവരും നല്ല മെസ്സേജ് കൊടുക്കാനും ആഗ്രഹിക്കുന്നത് പക്ഷെ എന്റെ പ്രവൃത്തി കൊണ്ട് ചില മോശം മെസ്സേജുകൾ പോകുന്നുണ്ട് അതെൻ്റെ തെറ്റാണ് ക്ഷമിക്കുക അല്ലാതെ ഞാൻ ഇനി ഇനിയും അടുത്തുള്ള ആഴ്ച മുതൽ ഞാനത് റിപ്പീറ്റ് ചെയ്യാണ്ട് മാക്സിമം നല്ല രീതി ചെയ്ത് നോക്കും എന്ത് മോശം മോശം മെസ്സേജാണ് പോയിരിക്കുന്നത് അല്ല മോശം മെസ്സേജ് അല്ല പോകുന്നത് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവർ എന്നെ എൻ്റെ പ്രസ്ഥാനത്തെ കയറി ചൊറിയാൻ വരുമോ കാരണം ഞാൻ ജിൻഡോ എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഞാൻ എൻ്റെ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ പ്രസ്ഥാനമാണ് അപ്പോൾ മറ്റുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് തോന്നിട്ട് നിങ്ങൾ ജിൻഡോ അല്ല ജിൻഡോ എൽ കെ ജി കുട്ടനെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വേറെ രീതിയിൽ പ്രതികരിച്ച് പോവും അപ്പോൾ അങ്ങനെ പ്രതികരിക്കാൻ നമുക്ക് ഫൈറ്റ് ഫിസിക്കൽ അസാട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അതിലും വേദം നമുക്ക് വാക്കുകൊണ്ട് പ്രതികരിച്ചു പോകണം അതും കൂടെ വേണോ വാക്കുകൊണ്ട് പ്രതികരിച്ചു പോകണം ഫിസിക്കൽ അസാർട്ട് ഇങ്ങോട്ട് ചെയ്തിട്ട് ഞാൻ മാക്സിമം എൻ്റെ രണ്ടു ദിവസം തോണ്ടിയിട്ട് ഞാൻ ഒഴിവായി പോയാണ് കാരണം എൻ്റെ ഈ ബോഡി വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാണ്ടല്ല എൻ്റെ ബോഡി വെച്ചിട്ട് എന്നെ നോണ്ടുമേ എൻ്റെ പ്രസ്ഥാനത്തെയാണ് അപമാനിക്കുന്നത് അപ്പൊ എനിക്ക് തിരിച്ചു പറ്റാണ്ടല്ലോ അല്ലെ ഞാൻ ചോദിച്ചതും അല്ല നിങ്ങൾ പറയുന്നത് ബിഗ് ബോസ് ഈ ഗെയിമിനെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുക അല്ലെ എന്നെ തോണ്ടുന്നു എന്നെ അത് പറഞ്ഞു ഞാൻ ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോകും അതൊന്നും അല്ല പറയുന്ന അതൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ലെന്ന് അങ്ങനെ റൂൾ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ അത് പുതിയ കാര്യം എനിക്ക് പറഞ്ഞ തരല്ല നിങ്ങൾ എന്ത് മനസ്സിലാക്കി ഞാൻ ചോദിക്കണേ എനിക്ക് ഒരാഴ്ച കൊണ്ട് ഇതെല്ലാം പഠിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇവിടെ എന്താ നടക്കുന്നത് എന്താ കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ ഒരാഴ്ച കൊണ്ട് നമ്മൾ കുറച്ചാലും ഞാൻ അതായത് പഠിക്കാനോ ആലും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനുള്ള സമയം നിങ്ങൾ ഉപയോഗിക്കുന്നില്ലല്ലോ അല്ലാലും ആരാണ് എന്താണ് നിങ്ങളുടെ കൂടെ പതിനെട്ട് പേരെ നിങ്ങക്ക് അറിയില്ലല്ലോ നിങ്ങൾക്ക് അറിയില്ലല്ലോ അല്ലെ പറഞ്ഞു അതിനുള്ള സമയല്ലേ നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കാനല്ലേ നോക്കണേട്ട് നമ്മുടെ അടുത്ത് ഒരാൾ വഴക്കുണ്ടാക്കാൻ വരുമ്പോൾ പഠിച്ച കാര്യങ്ങളില് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാറ്റി വെച്ച പുതിയ കാര്യങ്ങൾ പഠിക്കാനല്ലേ വന്നേ അപ്പൊ നിങ്ങളെ ഒരാൾ വഴക്കുണ്ടാക്കാൻ വന്നാൽ തിരിച്ച് വഴക്കുണ്ടാക്കും എനിക്ക് എന്നെ കിട്ടിയ ഇടിക്കും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തിനാണ് വന്നേ നിങ്ങൾ ഓരോരുത്തരും വേറൊരാളുടെ കവശരാണ് ഇല്ലാതാക്കണെ

പ്ലസ് ആളുടെ സെൽഫ് റെസ്പെക്റ്റും പിന്നെ ആളുടെ ഇമോഷനെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഹാർട്ടാക്കാൻ പറ്റില്ല ആ രീതിയിലേക്ക് നമുക്ക് എന്തെങ്കിലും ടാസ്ക് ഉണ്ടെങ്കിലും ഗെയിം ഉണ്ടെങ്കിലും അങ്ങനെ കളിക്കുന്ന ബേസിക്കലി ആദ്യം സെൽഫായിട്ട് റെസ്പെക്റ്റ് വേണം നമുക്ക് സ്വന്തമായിട്ട് റെസ്പെക്റ്റ് ഉണ്ടെങ്കിലേ വേറൊരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണോ നിങ്ങളൊക്കെ ചെയ്യുന്നത് ഇരിക്കൂ സുരേഷ് എന്താണ് ഗെയിമിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ഗെയിമിനെ പറ്റി ആക്ച്വലി ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡാണ് ഇതുവരെ ഞാൻ വന്നത് ആൾക്കാരെ അറിയാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൾക്കാരെ പറ്റി ചോദിച്ചാൽ നമ്മൾക്ക് അവരുടെ സ്റ്റോറീസ് അറിയുമ്പോൾ പുറത്ത് ആൾക്കാരെ കേൾക്കുമ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും അങ്ങനെ എൻ്റെ അഭിപ്രായം പിന്നെ യെസ് ചിലപ്പോൾ ഈ ചെറിയ ചെറിയ സാധനങ്ങളെത്തി എന്നൊക്കെ പെച്ചിങ്ങനെ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകും അത് ഓക്കെ അത് നമ്മളൊക്കെ അത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കണം ചില ആൾക്കാരുടെ ഫീലിംഗ്സിനെ പറ്റി റെസ്പെക്ട് ചെയ്യണം പിന്നെ പ്ലസ് എന്തെല്ലാം ടാസ്ക് തരണം അതെല്ലാം നോക്കണം ബിഗ് ബോസ് അല്ലെങ്കിൽ നമ്മളുടെ ബോസ് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് അനുസരിച്ചിട്ട് എത്ര നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റണം ചെയ്യണം യെസ് മാറ്റർ ഓഫ് സർവൈവൽ അല്ലാമുണ്ട് പക്ഷെ വെറുതെ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നെലുളിയെ അത് എനിക്ക് ഐ തിങ്ക് ദാറ്റ് ഈസ് നോട്ട് വാട്ട് ബിഗ് ബോസ് വോണ്ട്